ESYS സ്വാതന്ത്ര്യദിന സമ്മേളനം പ്രൗഢമായ റാലിയോടെ സമാപിച്ചു. കൊച്ചങ്ങാടി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ആവേശോജ്വലമായ സ്വാതന്ത്ര്യദിന സന്ദേശ റാലി തോപ്പുംപടി ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം സമസ്ത കേന്ദ്ര മുശ്വറ അംഗം PSK മൊയ്തു ബാഖവി മാടവന ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ മുസ്തഫ പി എറൈക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ PT അഹമ്മദ് കുട്ടി മുസ്ലിയാറുടെ ദുആയോടുകൂടെ തുടങ്ങിയ പരിപാടിയിൽ സുൽഫിക്കർ സഖാഫി അധ്യക്ഷത വഹിച്ചു. KJ മാക്സി MLA വിമുക്ത ഭടന്മാരെ ആദരിച്ചു. തീർച്ചയായും ഈ രാഷ്ട്രീയ ബോധവും ഈ യുക്തിബോധവും ഈ സാമൂഹിക ബോധവും എല്ലാം ഉണ്ടായിരിക്കുക. ചുറ്റും നടന്ന കാര്യങ്ങളൊന്നും നമ്മൾ ബേജാറാവേണ്ട കാര്യമില്ല. എല്ലാത്തിനും വലിയ മാറ്റമുണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഇന്ത്യ എന്ന ആശയം ഉറപ്പായും തകരാൻ പോകുന്ന ഒന്നല്ല. അതിന് ദീർഘകാലത്തെ ചരിത്രത്തിന്റെയും സാമൂഹിക ബോധത്തിന്റെയും ആളുകളുടെ പോരാട്ടത്തിന്റെയും ചിന്തയുടെയും വേരുകൾ ഉണ്ട്. അത് ഉറപ്പിച്ചാണ് നിൽക്കുന്നത് എന്ന് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരം നമ്മെ കാണിച്ചു തന്നു. കർഷക സമരം നമ്മെ കാണിച്ചു തന്നു. ഇപ്പോൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഉള്ളിന്റെ ഉള്ളിൽ ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന്, എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന്, ശരിയായ പ്രതിരോധം ഉണർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മവിശ്വാസത്തോടെ രാഷ്ട്രീയമായ ശരികളുടെ കൂടെ അണിചേരാനും നല്ല കാര്യങ്ങൾ എല്ലാവരും നമ്മൾ സഹകരിക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഒരു നൂറ്റാണ്ടിന്റെ സ്വാതന്ത്ര്യ സമരമാണ് നമ്മൾ നടന്നത്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി, നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഭരണഘടന ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിത രീതിയിലുള്ള നമ്മുടെ നാടാണ്. അപ്പം നമ്മുടെ നാട് ആ യുദ്ധത്തിന് മുന്നോട്ട് പോകേണ്ടത് ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും ഇവിടെ അവരുടെ മതാനുഷ്ഠാനങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള അത് നമ്മുടെ ഭരണഘടന തന്നിട്ടുണ്ട്. ഇനി ഒരു മതത്തിൽ വിശ്വാസമില്ലാത്തവരും ഇവിടെ ജീവിക്കാനുള്ളത് നമ്മുടെ ഭരണഘടന തന്നിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏകസിംഗിൾകോഡ് ഉൾപ്പെടെയുള്ള ചില സമവാസങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നത്. മറ്റൊരു വാർത്തയുമായി കാണാം. റിജൻ റബലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.